ഇന്നത്തെ ഒരു കുറ്റി കുക്കിംഗ് ഗ്യാസിൻ്റെ വില 912 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അത് 613 രൂപയായിരുന്നു. അതായത് ഒരു വർഷത്തിൽ മാത്രം കൂടിയ വില 299 രൂപ. ഔദ്യോഗിക കണക്കനുസരിച്ച് 29 കോടി പാചകവാതക കണക്ഷനുകൾ രാജ്യത്തുടനീളമുണ്ട്. ഒരു വർഷം കൊണ്ട് മാത്രം 298 രൂപ വില വർദ്ധിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കൈകളിലേക്ക് എത്തുന്നത് 100 കോടി രൂപയാണ്. കുക്കിംഗ് ഗ്യാസ് സബ്സിഡി ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല, ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതുമില്ല. എന്താണ് ഈ വില വർധനവിൻ്റെ മാനദണ്ഡം? ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളുമില്ല. ലോകം പരിഹസിക്കുന്ന രീതിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത വിലയ്ക്കാണ് രാജ്യത്തെ ഇന്ധന വിൽപ്പന നടക്കുന്നത്. ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ പോലും ഇത്രയും ലാഭം ഉണ്ടാക്കുന്നില്ല. എണ്ണക്കമ്പനികൾക്ക് വില നിർണ്ണയിക്കുവാനുള്ള അവകാശം UPA സർക്കാർ നൽകിയതു മുതൽ ശക്തമായ എതിർപ്പുന്നയിച്ചിരുന്ന BJP അധികാരം ലഭിച്ച് സർക്കാർ രൂപീകരിച്ചിട്ടും എണ്ണവിലയിലെ കൊള്ളയടി തുടരാൻ എണ്ണക്കമ്പനികൾക്ക് അധികാരം നൽകുകയായിരുന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞാലും ഇന്ത്യയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിനു പുറമെ സെസ്സുകളുടെ ഭാരം കൂടി പെട്രോളിലും ഡീസലിലും അടിച്ചേൽപ്പിച്ചതോടെ രാജ്യത്ത് എണ്ണവില റെക്കോർഡിലേക്ക് ഉയരുകയാണ്. പെട്രോളിന് പിന്നാലെ അടിക്കടി, അതായത് ദിവസം തോറും ഡീസലിനും വില കൂടുകയാണ്. ഇപ്പോൾ ഡീസലിന് വില 100ന് മുകളിലെത്തി. 2016 കേവലം 50 രൂപയായിരുന്നു 1 ലിറ്റർ ഡീസലിൻ്റെ വില. ഇതാണിപ്പോൾ 5 വർഷം കൊണ്ട് 100 ആയി ഉയർന്നിരിക്കുന്നത്. ഇത്രയും നമ്മളെ പറ്റിക്കുന്ന ഒരു സർക്കാർ രാജ്യത്തുണ്ടായിട്ടില്ല. ഭരണം നിലനിർത്താൻ അവർ എപ്പോഴും അമ്പലവും പള്ളിയും ജാതിയും മതവും പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിച്ചുകൊണ്ടിരിക്കും. ജീവച്ഛവമായ ഒരു ജനത അല്ലാതെന്തു പറയാൻ? പേരിനുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഒഴിച്ചാൽ സമാനതകളില്ലാത്ത നിശബ്ദതയാണ് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് വെച്ചു പുലർത്തുന്നത്. ഭരണവർഗത്തെ കോർപ്പറേറ്റുകൾ വിലക്കെടുത്തു കഴിഞ്ഞു. അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ? ജനങ്ങളുടെ ഒരു ഗതികേട്. പൊതുജനങ്ങളുടെ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകളായി മാത്രം മാറി. അതുതന്നെയാണ് ഭരിക്കുന്നവരുടെ വിജയവും. സെഞ്ചുറി നേട്ടവുമായി എണ്ണവില കുതിക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുകയാണ്. അന്ന് പ്രതിഷേധിച്ചവർ ഇന്ന് ന്യായീകരിക്കുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് പെട്രോൾ വില വർദ്ധിച്ചപ്പോൾ കാളവണ്ടി യാത്ര നടത്തിയും സ്കൂട്ടർ ഉരുട്ടിയും എല്ലാം റോഡിൽ പ്രതിഷേധിച്ചവർ ഇന്ന് മന്ത്രിക്കുപ്പായത്തിലും പാർട്ടിയിലെ ഉന്നത കസേരകളിലും അമർന്നിരിക്കുകയാണ്. മോദി പ്രധാനമന്ത്രിയായാൽ പെട്രോളിന് ലിറ്ററിന് 40 രൂപയാക്കും എന്ന് ചാനൽ ചർച്ചകളിൽ, അതായത് അന്തിച്ചർച്ചയിൽ വീരവാദം ഒഴുക്കിയ നേതാവ് വരെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനവിൽ ജനം പൊറുതിമുട്ടുമ്പോൾ വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്നില്ലേ എന്ന ചോദ്യവുമായാണ് സംഖികൾ ന്യായീകരിക്കുന്നത്. ഇവരുടെ പ്രചാരണം കുറച്ച് നാളായി GST പേരിലേക്ക് മാറിയിരിക്കുകയാണ്. ഡീസൽ വിലക്കയറ്റം അടുക്കള വരെയായി. പെട്രോൾ വിലയിലെ വർധനവിനേക്കാളും കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇടുത്തിയാവുന്നത് ഡീസലിലെ വില വർധനവാണ്. ഉത്തരേന്ത്യയിൽ നിന്നടക്കം ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് ചരക്ക് ലോറികളിലാണ്. എണ്ണവിലയിലെ വർധനവ് സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. കോവിഡിന് ശേഷം പൊതുഗതാഗത സംവിധാനങ്ങൾ പഴയപടി ആവാത്തതിനാൽ മിക്കവരും സ്വന്തം വാഹനങ്ങളിലാണ് ഓഫീസുകളിലേക്കും ഷോപ്പുകളിലേക്കും പോകുന്നത്. ദിനം പ്രതി വർദ്ധിക്കുന്ന എണ്ണവില ഇവരുടെയും പോക്കറ്റ് ഖാലിയാക്കുകയാണ്. പണ്ട് ഉപ്പിന് വരെ കരം ചുമത്തിയ ബ്രിട്ടീഷുകാരൻ്റെ ക്രൂരതയാണ് ഓർമ്മ വരുന്നത്. ഇത്രത്തോളം മതവർഗീയത മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ കീഴടക്കിയ കാലം ഇന്ത്യയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല.